ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറിനെ നിഷ വിളിച്ചുകൊണ്ട് വരികയാണ്. എൻ്റെ മൂന്ന് ഫ്രണ്ട്സുകൾ രോഹിതിനെ കാണാൻ വന്നിട്ടുണ്ട്. അതിലൊരാൾ ഭയങ്കര വലിയ പണക്കാരത്തിയാ. ആ ആണോ, എന്നാൽ ഞാൻ കാണാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് വരിക. മനോഹർ വന്നതും നിഷയുടെ അമ്മയും നിഷയുടെ അച്ഛനും മനോഹറിനെ തുറച്ചു നോക്കുക. പക്ഷേ മനോഹർ അതൊന്നും ശ്രദ്ധിച്ചില്ല. മനോഹർ ആ VIP ആയ പെണ്ണ് ആരാണെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ നിഷയോട് മനോഹർ, അല്ല നിഷ, എവിടെ ഫ്രണ്ട്സുകൾ? എവിടെ? കണ്ടില്ലല്ലോ, ഏതോ മൂന്ന് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ മോള് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതെല്ലോ, എൻ്റെ മൂന്ന് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. അതാരാന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോഴേക്കും മേഘന വന്നു. ഞാനാ ആ ഫ്രണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ മേഘന മുന്നിൽ വന്ന് നിന്നതും മനോഹർ, ഇത് അതെ ഞാൻ ഇവളുടെ ചേച്ചിയാ മേഘന എന്നും അത് കേട്ടതും മനോഹർ ഞെട്ടി, ഈശ്വര ഇവളോ എന്നും ഇങ്ങനെ മനസ്സിലാലോചിക്കുക. അപ്പോഴേക്കും ഞാൻ മറ്റൊരു ഫ്രണ്ട് കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും വരിക. അത് കണ്ടതും മനോഹർ ഒന്നും കൂടെ ഞെട്ടി. അങ്ങനെ നമ്മുടെ മനോഹർ ഞെട്ടലോടെ നിൽക്കുമ്പോൾ കിരണും അങ്ങോട്ട് വരികയാണ്. ഞാൻ അതിനേക്കാളും മുകളിലുള്ള ഒരു ഫ്രണ്ട് കിരൺ എന്നും പറഞ്ഞ് ഈ സമയം ഈശ്വര ഇവരെല്ലാവരും കൂടി എന്തോ ഒരുമിച്ച് ദൈവമേ പെട്ടു എന്നും പറഞ്ഞ് മനോഹർ ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ നിഷയുടെ അച്ഛൻ മനോഹറിനെ പിടിക്കുക. എന്നിട്ട് തല്ലി കൊല്ലുവട പന്നി നിന്നയൻ, എന്തൊക്കെയാടാ നീ എൻ്റെ മോളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത്. അവൻ്റെ ഒരു കൊറിയ, അമേരിക്ക, ജപ്പാൻ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും മാറി മാറി അടിയായി. മനോഹറിനാണെങ്കിൽ അടിയോടടി, അടി കിട്ടി മനോഹറാകെ അവശനായി. അയ്യോ ഇനി എന്നെ തല്ലരുത്, കല്യാൺ ഞാൻ ചത്തുപോകും. അപ്പോൾ നീ എന്തിനാടാ ജീവിക്കുന്നത്, ചത്തുപോടാ എന്നും പറയുക. അപ്പോൾ കല്യാണി, വേണ്ട വേണ്ട നിഷ, ഇവൻ ചാകാൻ പാടില്ല, ഇവൻ ജീവിക്കണം. ഇവൻ ജീവിച്ച് ഇവനെ ഒരുപാട് സ്നേഹിക്കുന്ന വേറൊരുത്തി ഞങ്ങളുടെ അയൽപക്കത്തുണ്ട്, അവളെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനു വേണ്ടി ഇവൻ ജീവിച്ചേ മതിയാവും. അഹങ്കാരം തലയ്ക്ക് പിടിച്ചവളാണ് ആ സരയു. അവളൊന്ന് അനുഭവിക്കാനുണ്ട്. അതിനു വേണ്ടി ഇവൻ ചാകാൻ പാടില്ല നിഷ. എന്തായാലും ഇവൻ പൊയ്ക്കോട്ടെ, പൊയ്ക്കോടാ. ഇനി മേല ഈ പരിസരത്ത് കാലൂന്നി പോരുത്. ഒരു പെൺകുട്ടികളുടെയും ജീവിതം നീ തകർക്കരുത്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വിട്ടുവെച്ചിരിക്കുന്നത് നിന്നെ പേടിച്ചിട്ടാണെന്നൊന്നും കരുതണ്ട. മനസ്സിലായല്ലോ, ഞങ്ങൾ സരയുനിട്ടൊരു പകരം വിട്ടാൻ വേണ്ടിയാ മിണ്ടാതെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നിന്നെ ഇന്നത്തോടെ കൊന്നു കുഴിച്ചു മൂടിയാനായിരുന്നു എന്നും പറയുക. ആ സമയം മനോഹർ പോവുക. അപ്പോൾ നമ്മുടെ നിഷയുടെ അച്ഛൻ ഭയങ്കര കരച്ചിലാണ്. ഇപ്പോൾ മേഘനയും നിഷയും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക. എന്തായാലും ചേച്ചിയോട് ചെയ്ത തെറ്റുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ ചേച്ചിയുടെ സ്നേഹം മനസ്സിലാക്കാതെ പോയി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് അനുഭവിച്ചത്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. ചേച്ചിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. അതേ മോളെ, നിന്നെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ, നിങ്ങളെന്നെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് പ്രാഗിയിട്ട് പോലുമില്ല. എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിങ്ങളെ പ്രാഗോ? ഇല്ല മോളെ, നിൻ്റെ ഈ നല്ല മനസ്സ് കാണാൻ പറ്റാതെ പോയി ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വലിയൊരു ദുരന്തം വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഷയുടെ അമ്മ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അയാൾ നിഷയുടെ അച്ഛൻ, അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പോരായിരുന്നു മോനെ, ഇരുന്ന് നിരങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കിയിട്ട് വേണം വിടാൻ. വേണ്ടങ്ങളെ, അവൻ കുറച്ച് അനുഭവിക്കട്ടെ, എന്നിട്ട് മതി. എന്തായാലും അവൻ കുറച്ച് പേരെ കൂടെ ഒരു ഇത് വിട്ടാനുണ്ട്. അവൻ കാരണം കുറേ പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവൻ കാരണം കഷ്ടപ്പെടേണ്ട ഒരുത്തി ഞങ്ങളുടെ അയൽപക്കത്തുണ്ട്. ആ അങ്കിളുടെ കൂട്ടുകാരനുണ്ടല്ലോ രാഹുല്, അയാളും അയാളുടെ മോള് കൂടിയൊക്കെ ഞങ്ങളോട് ചെയ്തത് ചെറിയ കാര്യമൊന്നുമല്ല, ദ്രോഹികൾ. അങ്ങനെയുള്ളപ്പോൾ അവർക്കൊരു ശിക്ഷ കിട്ടണമെങ്കിൽ ഇവൻ ജീവിച്ചിരിക്കണം അങ്ങളെ. അതുകൊണ്ടാണ് ഇവനെ അത്രയും തല്ലുകൊടുത്ത് വിട്ടത്. എന്തായാലും വലിയൊന്നും ഇവനെ കൊടുക്കണ്ട, ഇവനെ അതോടുകൂടെ അനുഭവിച്ചോളും. എന്നാലും എൻ്റെ രണ്ട് മക്കളുടെയും ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ മോനെ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം. മേഘനയെ പോലൊരു നല്ല കൊച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും. മേഘനയ്ക്ക് ഇപ്പോൾ തരക്കേടില്ലാത്ത ജോലിയുണ്ട്. അതുപോലെ നിഷയ്ക്കും ജോലിയിൽ തുടരുന്നതിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിലേക്ക് പോരെ. അപ്പോൾ നിഷ കരയുക, എൻ്റെ ജീവിതം പോയല്ലോ സാർ, ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? സാരമില്ല, ജീവിതത്തിലുണ്ടായിരുന്ന വലിയൊരു ദോഷം പോയി കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. എന്നാലും അവൻ എന്തൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചത്, അമേരിക്കയെന്നും കൊറിയെന്നും ജപ്പാനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് അവസാനം അവനൊരു കൊറിയയില്ല, ജപ്പാനും ഇല്ല. കൊറിയൊക്കെ ഇവിടെയുള്ള ഏതൊക്കെയോ സ്ഥലമാണെന്ന് മനസ്സിലായി മോനെ. എന്തായാലും അവനെപ്പോലൊരു ഫ്രോഡ് ഈ ലോകത്തുണ്ടാവാൻ പാടില്ല. ജീവിച്ചിരിക്കരുത് അവൻ, പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്ന നാറി. സാരില്ല ആൻറ്റി, നിങ്ങൾ വിഷമിക്കാതെ, എന്ത് ചെയ്യാനാ, അവനൊക്കെ ശിക്ഷ പിന്നാലെ വരുന്നുണ്ട് എന്ന് ആ സരയു
അവളും അവളുടെ കുടുംബവും ഞങ്ങളോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതൊന്നും എന്തൊക്കെയായാലും അവളും കൂടെ അനുഭവിക്കാനുണ്ട് ആൻറ്റി. എന്നിട്ട് മതി, ബാക്കിയുള്ള വെളിപ്പെടുത്തലുകളെല്ലാം അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മോനെ വരാം, അതിനുള്ള നേരമായിട്ടില്ല. എന്തായാലും സരയും കൂടെ കുറച്ച് അനുഭവിക്കട്ടെ, അതിനുശേഷം അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം. മോളെ, ഇനി നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിന്നെ ഒരുപാട് ഞങ്ങൾ വേദനിപ്പിച്ചു, അതിനേക്കാളും ഡബിൾ ഇരട്ടിയായിട്ട് നിന്നെ ഞങ്ങൾക്ക് സ്നേഹിക്കണം മോളെ. സാരില്ലമ്മേ, ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയാണ് ഓടി നടന്നത്, അല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനല്ല. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട, നിങ്ങളെന്നും ഇതുപോലെ എന്നെ സ്നേഹിച്ചാൽ മതി എന്നും പറഞ്ഞ മേഘന കരയുക. മോളെ, ഈ നിൻ്റെ ഈ നല്ല മനസ്സ് മനസ്സിലാക്കാതെ പോയതിനാ ഇവളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. അമ്മേ, എനിക്ക് ഇവളോട് ദേഷ്യമൊന്നുമില്ല, ഇവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ പ്രാർത്ഥന കേൾക്കാൻ പറ്റിയില്ലല്ലോ ചേച്ചി ഞങ്ങൾക്ക്, അതുകൊണ്ടല്ലേ ചേച്ചി ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഷയും മേഘനയെ കെട്ടിപ്പിടിച്ച് കരയുക. ഈ സമയം എന്നാൽ ഞങ്ങൾ വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ ടെൻഷനൊന്നും അടിക്കണ്ട, ഏത് പ്രശ്നത്തിലും ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങളുണ്ടാവും കൂടെ. അത് കേട്ടതും ശരി മക്കളെ എന്നും പറയുക. ഈ സമയം അവരെല്ലാവരും കിരണും കല്യാണി അങ്ങ് പോയി മേഘനയെ കെട്ടിപ്പിടിച്ച് ആ അമ്മ കരയുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ബൈജുവിനെയാണ്. ബൈജുവിൻ്റെ കാലിലെ കെട്ടഴിച്ചു കൊടുക്കുക മാമൻ. അപ്പോൾ ബൈജു, അതെ, എനിക്ക് എന്നെ കാണാൻ വരുന്നവർ എനിക്ക് കൊണ്ടുതരുന്ന ഫ്രൂട്ട്സുകളെല്ലാം തിന്നിട്ട് അതിൻ്റെ ബലം മുഴുവൻ നിങ്ങൾ എൻ്റെ കാലിലെ കാണിക്കണം. ദേ ഒരു ഒറ്റ ഇടി വെച്ചെന്നാലുണ്ടല്ലോ. നിങ്ങളെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? എടാ, നീ എന്നെ എത്ര കളിയാക്കിയാലും ദേ നിൻ്റെ കാലിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വേണം. അയ്യടാ, എന്നിട്ട് അതും പറഞ്ഞ് എൻ്റെ കാല് വളച്ചൊടിക്കാൻ നോക്കുക. നിങ്ങളെ ഞാൻ ശരിയാക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിരണും കല്യാണിയും വരിക. ആഹാ അളിയാ, എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. എന്നിട്ട് എവിടെ പോയിച്ചു? ആ മനോഹറിനിട്ട് ഒരു പണി കൊടുക്കാനേ. എന്നിട്ട് കൊടുത്തോ? പിന്നെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ആ അല്ല അളിയ, അളിയൻ പോയത് അതിനല്ലല്ലോ, ഈ കാർത്തികയും അവൻ്റെ അമ്മയും കുറിച്ച് അന്വേഷിക്കാനല്ലേ. അതെന്തായി? അപ്പോഴേക്കും ദീപയും വേലക്കാരി അമ്മയും വരുക. ആ മോഹൻ വന്നായിരുന്നോ? ആ വന്നു വന്നു അമ്മേ. പിന്നെ കിരണേട്ടനെ ചെന്നൈ വഴി കന്യാകുമാരിയിലെല്ലാം, സോറി, കന്യാകുമാരി വഴി ചെന്നൈയിലെല്ലാം ചുറ്റിയിട്ടാണ് വരുന്നത്. ആണോ? അല്ല, എന്തിനാ അത്രയും ദൂരമൊക്കെ പോയത്? അല്ലമ്മേ, ഈ പ്രകാശൻ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, അയാളെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നോ? ഇല്ല മോനെ, സംസാര രീതിയും ഇതൊക്കെ കണ്ടപ്പോൾ അത്ര വലിയ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് തോന്നിയത്. പിന്നെ നല്ല സ്വഭാവമാണെന്ന് കണ്ടതുകൊണ്ടാണ് എൻ്റെ ആങ്ങളെ പിടിച്ച് കെട്ടിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴല്ലേ അയാളുടെ സ്വഭാവം മാറാൻ തുടങ്ങിയത്. അമ്മേ, സാധാരണ ഒരു പയ്യൻ പെണ്ണ് ചോദിച്ചു വന്നാൽ ആ പയ്യൻ്റെ നാട്ടുകാരോട് അന്വേഷിക്കണം, ആ പയ്യൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഒന്നും അന്വേഷിക്കാതെയാണോ അമ്മ അയാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? അതെ മോനെ, എനിക്കങ്ങനെ വലിയ ആരുമൊന്നും ഉണ്ടായിരുന്നില്ല പോയി അന്വേഷിക്കാനും പിടിക്കാനും ഒന്നും. ആകെ ഉണ്ടായത് എൻ്റെ ആങ്ങളെ മാത്രം, കല്യാണി മോളുടെ മാമൻ. ആ എന്നിട്ട് അന്വേഷിച്ചൊന്നുമില്ല മോനെ, കല്യാണം കഴിക്കാൻ വന്നു. അവരുടെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി, അങ്ങ് കല്യാണം കഴിച്ചു, അത്രയേ ഉള്ളൂ. ആണോ? പക്ഷേ എന്നാലും ഈ പ്രകാശിൻ്റെ നാട് എവിടെയാണെന്ന് നമുക്കറിയോ? ഇതൊക്കെ തന്നെയല്ലേ മോനെ? അല്ലമ്മേ, അവന് അയാൾക്ക് ഒരു നാടുണ്ടായിരുന്നു ഈ ചെന്നൈ കന്യാകുമാരി ആ ഭാഗത്തൊക്കെ, സോറി, കന്യാകുമാരിയിൽ. അവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു, ആ ഗ്രാമം ഒരു വൃത്തികെട്ട ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിലുള്ളവർ വിശ്വസിച്ചിരുന്നത് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് വലിയൊരു ശാപമാണെന്ന്, പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആ പെൺകുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന്. അപ്പോൾ ദീപം ഞെട്ടി. ഏഹ്, അങ്ങനെയുള്ളവരടുത്തു നിന്നാണോ അയാൾ വന്നത്? അതെ അമ്മേ, അതുപോലെ പെൺകുഞ്ഞുങ്ങളെ വെറുക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം അയാൾ ചിലപ്പോൾ പെൺമക്കളെ വെറുത്തത്, അത് കേട്ടതും. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ മോനെ? അത് വേറെ നാട്, ഇത് വേറെ നാട്, അതിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട എന്താവശ്യമാണ്? പെൺകുഞ്ഞുങ്ങൾ ഇത്രയധികം വെറുക്കാനും മാത്രം അവരെന്ത് തെറ്റാ ചെയ്തത്? പക്ഷേ ഇപ്പോൾ ആ നാട്ടിൽ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നുമില്ല, അത് ആചാരങ്ങളൊക്കെ പോയി. പിന്നെ ആ ആചാരങ്ങൾ പോകാൻ കാരണം പല ആൾക്കാരും അവിടെ ജീവൻ ഒടുക്കിയിട്ടുണ്ട്. എന്തിന്? എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ നിറവയറുമായി നിൽക്കുന്ന ഗർഭിണികൾ ഇതുപോലെ വയറ്റിൽ പെൺകുഞ്ഞാണെന്ന് വയറ്റാട്ടി പറഞ്ഞു കഴിയുമ്പോൾ ശപിക്കപ്പെട്ട പെണ്ണിൻ്റെ വയറ്റിലെ പെൺകുഞ്ഞ് ജനിക്കുമെന്നും പറഞ്ഞ് ആ നാട്ടിലുള്ളവർ ആ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സഹിക്കാനാകാതെയാണ് നിറവയറോടുകൂടെ ആ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടികൾ ജീവനൊടുക്കിയിരുന്നത്. ഈശ്വര, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ മോനെ? അതെ അമ്മേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അതുകൊണ്ടാണ് പ്രകാശനും പ്രകാശൻ്റെ അമ്മയും ഇത്രയ്ക്ക് ദ്രോഹം ഈ കല്യാണിയോട് ചെയ്തതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അയാൾ ഇവിടെ വന്നിട്ടും അയാളുടെ നാട്ടിലെ ആചാരവും വിശ്വാസവും മറന്നില്ല. പിന്നെ അങ്ങനെയാണ് പെൺമക്കളെ അയാൾ വെറുത്തു തുടങ്ങിയത്. അതുമാത്രമല്ലമ്മേ, അങ്ങനെ പല കാര്യങ്ങളും ആ നാട്ടിൽ നടന്നിട്ടുണ്ട്. പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും.
അത് കേട്ടതും എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലളിയ, നിങ്ങൾ പോയത് പ്രകാശിനെ കുറിച്ച് അന്വേഷിക്കാനല്ലോ, ആ കാർത്തികേച്ചിയെയും കാർത്തികേനെയും കാർത്തികേൻ്റെ അമ്മയെയും കുറിച്ച് അന്വേഷിക്കാൻ. അവരിലേക്കാണല്ലോ ബൈജു ഞങ്ങൾ എത്തുന്നത്. എന്നാ അമ്മ കേട്ടോ, പ്രകാശിൻ്റെ ആദ്യ ഭാര്യ അമ്മയല്ലമ്മേ. അത് കേട്ടതും ദീപം ഒന്ന് ഞെട്ടി. എന്താ മോനെ നീ പറയുന്നേ? അതെ അമ്മേ, പ്രകാശിൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയമ്മയാണ്, അവരുടെ മൂത്ത മകളാണ് കാർത്തിക. അത് കേട്ടതും എനിക്കെന്നാ ലക്ഷ്മിയമ്മയെ ലക്ഷ്മിയച്ചിയെ കണ്ടപ്പോൾ സംശയം തോന്നിയതാ. മനസ്സിൽ എന്തൊക്കെയോ വെച്ചുകൊണ്ടാണ് അവരെന്നോട് സംസാരിച്ചത്. അവരുടെ മനസ്സിൽ എന്തൊക്കെയോ പകയും പ്രതികാരവും ഉണ്ടായിരുന്നു എന്ന് അതെനിക്ക് അന്നേ മനസ്സിലായതാ മോനെ. ആണല്ലോ, എന്നാൽ അത് തന്നെയാണ് സത്യം. അമ്മയും മകളും വന്നിരിക്കുന്നത് അയാളെ അയാളുടെ മകനെയും അമ്മയെയും സ്നേഹിക്കാനല്ല, അവരോട് ചെയ്ത ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യാനാ. പ്രകാശം കാരണം ജീവിതം താറുമാറായ ആളാണ് ലക്ഷ്മിയമ്മ. അതിനുശേഷം ജനിച്ച പെൺകുഞ്ഞിനെ എടുത്ത് ഓടയിലിട്ട് അവിടെ നിന്നും നൈസായിട്ട് എസ്കേപ്പായതാണ് അമ്മയും മകനും. അങ്ങനെ ഇവിടെ വന്ന് ഒന്നും അറിയാത്ത പോലെ അമ്മയെ കല്യാണം കഴിച്ചു. അതിനുശേഷം അമ്മയ്ക്ക് ജനിച്ചപ്പോൾ രണ്ട് പെൺമക്കളോടും അതേ ക്രൂരത. അതുപോലെയാണ് ലക്ഷ്മി അമ്മയോട് ചെയ്തത്. കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്മി അമ്മയെ ഒരുപാട് 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 ദ്രോഹിച്ചിട്ടുണ്ട്. പിന്നെ കാർത്തിക വളർന്ന് MBA എടുത്ത് ബിസിനസ്സിൽ കയറിയതിന് ശേഷമാണ് അവരിന്ന് വളർന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. അത് കേട്ടതും ഈശ്വര, എന്നാലും എന്ത് ദ്രോഹം അയാൾ ചെയ്തിട്ടുള്ളത് ആ പാവത്തിനോടും. അതേ അമ്മേ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് കാണണം ലക്ഷ്മിയെ, ലക്ഷ്മിയച്ചിയെ കണ്ട് എനിക്കൊന്ന് സംസാരിക്കണം. ഏയ്, ഇപ്പം വേണ്ടമ്മേ, ആദ്യം ഞങ്ങളൊന്ന് കാണട്ടെ. ഇവളുടെ ചേച്ചിയെയും ഒരമ്മയും കൂടിയാണല്ലോ ഇവൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളൊന്ന് അവരെ കണ്ടേച്ച് വരാം, എന്നിട്ട് അമ്മയ്ക്ക് കാണാം. ഏ വാ കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക. അപ്പോഴേക്കും ബൈജു, എന്നാലും കടുവ വേറെ ഏതെങ്കിലും കെട്ടിയിട്ടുണ്ടാവോ? അത് കേട്ടതും ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല ബൈജു. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അയാൾ പിന്നൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നേ. എന്നാലോ കല്യാണ രാമനെ അങ്ങനെ വെറുതെ വിട്ടുകൂടല്ലോ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജുവും ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ വരിക. ഹലോ, ആരാണ്? അമ്മേ, ഞാൻ കല്യാണിയാ. ഓ, കല്യാണിയോ? എന്താ മോളെ, എന്തിനാ എന്നെ വിളിച്ചത്? അത് പിന്നെ ഞാൻ അമ്മയോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എനിക്ക് അമ്മയെ ഒന്ന് കാണണം. എന്തിനാ എന്നെ കാണുന്നേ? ആ, എനിക്ക് മനസ്സിലായി. എൻ്റെ മോള് മോളുടെ അച്ഛനെയും മോളുടെ ആങ്ങളെയും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയാനാണോ? എന്നാൽ അത് നടക്കില്ല. അത് കേട്ടതും ഞങ്ങളതൊന്നും പറയാൻ വരുന്നതല്ല. അമ്മയെ ഒന്ന് കാണണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അമ്മ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ മൊബൈലിലെ നമ്പർ വഴി ഞങ്ങൾ അമ്മ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കും. എന്നാൽ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഹോട്ടലിലേക്ക് വന്നാൽ മതി, അവിടെയുണ്ട് ഞാൻ എന്നും പറയാം. ആ, എന്നാൽ ശരി അമ്മേ, ഞങ്ങൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം കിരണിനോട് ആ നമ്മൾ വരാമെന്ന് പറഞ്ഞപ്പോൾ ആളാകെ ഒന്ന് പരിഭ്രമിച്ചു. കിരണേട്ടാ, ആൾ പറയുവാണേ കാർത്തികേച്ചിയോട് നമ്മൾ പിന്മാറാം, അച്ഛനെയും ആങ്ങളെയും സ്നേഹിക്കുന്നത് പിന്മാറാൻ പറയാൻ വരുന്നതാണോ എന്ന്. ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ആക്ക് സന്തോഷമായി. ആ, എന്തായാലും ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അവരോടൊപ്പം തന്നെ നിൽക്കാൻ കല്യാണി എന്നൊക്കെ പറയുക. അതെ, നിനക്കൊരു ചേച്ചിയെയും ഒരു നല്ല അമ്മയെയോ കിട്ടാൻ പോകുന്നേ, അതുകൊണ്ട് ആ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തികയാണ്. കാർത്തികയെ ലക്ഷ്മി ഫോൺ വിളിക്കുക. ഹലോ, എന്താ അമ്മേ? അത് പിന്നെ മോളെ, കല്യാണി എന്നെ വിളിച്ചിരുന്നു. കല്യാണിയോ? അതെ അതെ അമ്മേ, അതെ മോളെ, വിളിച്ചത് എന്നെ കാണണമെന്നും പറഞ്ഞ. എന്തിനാന്നറിയില്ല എന്നെ കാണുന്നത്. അത് കേട്ടതും അത് പിന്നെ അവളുടെ അമ്മയുടെ ഡിവോഴ്സ് കാര്യത്തിൽ ഞാനല്ലേ അവളുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നേ. അത് മാത്രമല്ല, അവളുടെ അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. ആ, അത് പറയാനും പിന്നെ അവളുടെ ആങ്ങളെ MD കസേരയിൽ ഇരുത്തരുതെന്ന് പറയാനൊക്കെ ആയിരിക്കും അമ്മ സമ്മതിച്ചു കൊടുക്കണ്ട. അതെന്താ മോളെ, അവർ സത്യങ്ങൾ അറിഞ്ഞോട്ടെ. വേണ്ടമ്മേ, കിരണും കല്യാണിയും സത്യങ്ങൾ അറിയാനുള്ള സമയമായിട്ടില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കുറച്ചുകൂടെ, അത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാമേ. ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ ഒന്നും അറിയാത്ത പോലെ നടന്നാൽ മതി. പ്രകാശിനെയും അവളുടെ ആങ്ങളെയും സഹായിക്കുന്നു എന്ന് അവൾ തെറ്റിദ്ധരിച്ചോട്ടെ. ആ, ഞാനത് ചോദിച്ചായിരുന്നു. പ്രകാശിനെയും വിക്രത്തെയും മോള് സഹായിക്കുന്നത് കൊണ്ട് അത് വേണ്ടാന്ന് പറയാൻ റിക്വസ്റ്റ് ചെയ്യാൻ വരുന്നതാണെങ്കിൽ നടക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. പക്ഷേ അതൊന്നും അല്ല കാര്യം, വേറെ എന്തൊക്കെയോ പുള്ളിക്കാരത്തിയുടെ മനസ്സിലുണ്ട്. ആ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ കാണാൻ വരുന്നെങ്കിൽ കണ്ടോട്ടെ. കല്യാണിയും കിരണും നല്ലവരാ. അവർ നമുക്കൊരു ദ്രോഹവും ചെയ്യില്ലമ്മേ. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കും. പിന്നെ അവർ വരുമ്പോൾ എന്നെ വിളിക്കണേ. അതിനെന്താ മോളെ, ഞാൻ വിളിക്കാമല്ലോ. എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയം കോളിംഗ് ബെല്ലടിക്കുക. കോളിംഗ് ബെല്ലടിച്ചതും നമ്മുടെ ലക്ഷ്മിയമ്മ പോയി വാതിൽ ഉറക്കുകയാണ്. വാതിൽ തുറന്നതും കിരൺ അങ്ങോട്ട് വരിക.
കിരണിനെ കണ്ടതും ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുക. അപ്പോഴേക്കും കല്യാണിയും അവർ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടത് ലക്ഷ്മിയമ്മ സന്തോഷത്തോടെ മതിമറന്ന് അത് അവരെ അറിയിക്കാതെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു